നിങ്ങൾ ആരെങ്കിലും പാൽവായക്കെന്ന സാധനത്തിനെ പാൽ പാൽവായക്ക ഇന്നത്തെ റെസിപ്പി മലബാറിന്റെ സ്വന്തം പാൽ പാൽവായക്കയാണ് കുറെ കാലത്തിനേഷം പോക്കി നോക്കാം ഓക്കെ ഈ പാൽ വായക്ക എന്നാണ് സാധനം പല ആൾക്കാർക്കും അറിയില്ല ഇത് എന്താ സാധനം ഇതിനുമ്പ് കഴിച്ചിട്ടൊന്നുമില്ല ഒരു കാലത്ത് മലബാറിലെ ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമായിരുന്നു പാൽ വായക്കാട്ടോ ഇപ്പോൾ ഈ കായ്പോള ഉന്നക്ക അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നേ പിന്നെ പാൽ വായ്ക്കനെ എല്ലാവരും ഇങ്ങോട്ട് തഴഞ്ഞ പോലെയാണ് പക്ഷെ ഉണ്ടാക്കുന്ന ഒരുപാട് വീടുകളിൽ ഇന്നും ഉണ്ട് കേട്ടോ ഒരുപാട് വീടുകളിൽ കറങ്ങി ഒരുപാട് വീടുകളിൽ വീടുകളിലൊന്നും പാല് വായ്ക്കുണ്ടാക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് അത്യാവശ്യം പഴുത്ത പഴുതാ നാല് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞു കൂട്ടട്ടോ അത്യാവശ്യം പഴുത്ത തന്നെ വേണം പഴുപ്പ് നമുക്ക് വേണ്ട എന്നിട്ട് ഇതാ ഒരു പാത്രത്തിങ്ങനെ മാറ്റി വെക്കുക അതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഇതിലേക്ക് ചേർക്കേണ്ട വേറൊരാളുണ്ട് അയാളന്ന് വേവിച്ചെടുക്കുക എന്നുള്ള സംഭവമാണ് ഇതവിടെ മാറ്റി വെക്കട്ടോ എന്നിട്ട് നമ്മളി എടുക്കേണ്ടത് ചൗവരി എന്ന് പറഞ്ഞ സാധനമാണ് അതായത് സാവോനരി എന്നൊക്കെ പറഞ്ഞ സാധനം ഇത് വേവാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇടയിലിട്ട് എടുത്താൽ നമുക്ക് പൽവായ്ക്കൻ്റെ കൂടെ കടിക്കാനുള്ള ടേസ്റ്റാണ് അപ്പോൾ ഇത് ആദ്യം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഇങ്ങനെ തിളപ്പിച്ച വെള്ളത്തിങ്ങനെ ഇടാൻ പോവാണ് അത് വേവാൻ കുറച്ച് സമയം എടുക്കും നമ്മളെ കുറച്ച് ഈ സാധനം വേണമെങ്കിൽ കേട്ടോ അപ്പോൾ അതാദ്യം ഇട്ടിട്ടുണ്ട് അവിടെ കിടന്ന് അങ്ങനെ വട്ടെ ആ സമയം കൊണ്ട് നമ്മളിത് ആ ഒരു പാനിലേക്ക് നെയ്യ് വെച്ചിട്ടുണ്ടല്ലോ നെയ്യ് അങ്ങോട്ട് ഉരുകി ഉരുകിയെന്ന് വന്ന് കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ നമ്മളിതാ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ഉണക്ക മുന്തിരി ഇടാൻ പോകും കേട്ടോ അണ്ടിപ്പേരിപ്പ് വലിയ വലിയ നമുക്ക് നമ്മൾ ഞെറക്കടങ്ങനെ കടിക്കാൻ കെട്ടിക്കോട്ടെ അണ്ടി പരിപ്പൊന്ന് നെയ്യ് റോസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ ഒന്നങ്ങട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇതാ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി കുറച്ച് വലിയ ഉണക്കമുന്തിരി കാരണം എന്താ പറയുക വീട്ടിൽ തന്നെ മുന്തിരി വാങ്ങിയിട്ട് ഉണക്കമുന്തിരി ആക്കി എടുത്താണ് അതാണ് സംഭവം ഈ നെയ്യ് കടന്ന് അങ്ങോട്ട് അണ്ടിപ്പേരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ നുറുക്കി വെച്ച പഴയ ഇതിലേക്ക് ഇടാൻ പോകണം കേട്ടോ ഡയറക്റ്റ് ആയിട്ട് പാലിട്ട് കൊടുത്താൽ ചിലപ്പോൾ അങ്ങോട്ട് ബിരിയാണിയുടെ സാധ്യത ഉണ്ട് അതാണ് സംഭവം അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കി ഇളക്കിയിട്ടുണ്ടല്ലോ വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് അതിൻ്റെ മേലെക്കൂടെ കുറച്ച് കേട്ടോ നെയ്യ് നമുക്കൊരു വീക്ക്നെസ് ആണ് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് എടുത്തുകഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ആൾ വെന്തിട്ടൊന്നുമില്ല ആളിങ്ങനെ ടൈം എടുക്കും കുറച്ചൊക്കെ കേട്ടോ എന്നിട്ട് പിന്നെ ഇതാ അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ അപ്പം എന്നാ കളറൊക്കെ മാറും കുറച്ചും കൂടി യെല്ലോയിഷ് കളർ ആവും അപ്പം നമ്മൾ മൂക്ക് കൂടെ സ്മെല്ലൊക്കെ പോവും അപ്പം നമ്മൾ പിടിച്ചു നിൽക്കണം നോമ്പാണ് അതുപോലെ കാര്യം അപ്പം ഇത് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കട്ടോ ഇതാ ഇതാണ് ഈ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ തോന്നും പഞ്ചാരൊക്കെ ഇട്ടിട്ട് പക്ഷേ കുറച്ചും കൂടി അങ്ങനെ ക്ഷമിക്കുക വളരെ ഈസി സംഭവമാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ അതാണ് നെയ്യൊക്കെ അതാ അതിൻ്റെ കുടന്ന് അങ്ങനെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതാതാണ് മാറ്റി വെക്കുക ഈ ചൗവരി അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മളത് അങ്ങോട്ട് ഊച്ചി എടുക്കണം കേട്ടോ ഈ ഒരു അരിക്കണ ഒരു പശ പശപ്പാണ് അപ്പോൾ ഇനി നമ്മൾ പാൽ തിളപ്പിക്കാൻ പോകണം പശുവിൻ പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങോട്ട് തിളക്കട്ടെ ആദ്യം ഓക്കെ അങ്ങനെ മെല്ലെ തിളച്ചങ്ങോട്ട് പോരുത് കേട്ടോ അപ്പോൾ ഒരാളോടെ തന്നെ നിൽക്കൊണ്ട് കേട്ടോ ഓടിപ്പോരുതേ എന്നിട്ട് ചൗവരി അങ്ങോട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക ചൗവരിട്ട് നന്നായിട്ട് തിളക്കാണ്ട് ചിലപ്പോൾ അടിയിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ചൗവരിയെ എന്നിട്ട് പഞ്ചസാര അത് നിങ്ങളിഷ്ടം ഞാൻ ഇടപെടുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾ ഇട്ടോളി അതൊക്കെ നിങ്ങളിഷ്ടം തന്നെ കേട്ടോ എന്നിട്ട് ഏലക്കായ് പൊളീൻ്റെ മേലെക്കൂടെ ഒന്നങ്ങോട്ട് വിതറി കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു ഇതിലേക്ക് ഇനി ചേർക്കുക ഇനി അങ്ങോട്ട് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ വല്ലാതെ അങ്ങോട്ട് കത്തണ്ട ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇങ്ങനെ ഓരോരുന്ന് ഒന്ന് ഇറക്കി കൊടുക്കുക അങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് വേണമെങ്കിൽ ഒരു നുള്ളു ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി റിച്ച് ആവണമെങ്കിൽ ഞങ്ങൾക്ക് മിത്തായി മേറ്റ് അല്ല നമ്മളെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക അല്ലെങ്കിൽ നമ്മളെ മിൽക്ക് മെയ്ഡോ ഏതാച്ചാ ഏത് ബ്രാൻഡ് ആച്ച ഞങ്ങൾ എടുത്തോളും എന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക സംഭവം റെഡിയായി ഇനി അങ്ങോട്ട് ഫ്ലെയിം കണ്ട് ഓഫാക്കിയിട്ട് അങ്ങോട്ട് വെള്ളം തന്നെ നോമ്പുറന്ന് ഹെവി ഫുഡൊക്കെ അയച്ചു ഇനി പാൽ ആക്കണ്ടെങ്കിൽ ഉണ്ടല്ലോ മസ്റ്റ് ട്രൈ